സമ്മതിക്കില്ല ഞാൻ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് സമ്മതിക്കില്ല. മനപ്പൂർവ്വം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. എന്റെ മോഹങ്ങൾ നശിച്ചോട്ടെ, എന്റെ ജീവിതവും നശിച്ചോട്ടെ, പക്ഷെ നിങ്ങളെ സുഖമായി ജീവിക്കാൻ മാത്രം ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരാണെന്നും ഏത് തരക്കാരനാണെന്നും ഈ കരയിൽ എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ നിങ്ങൾ? എല്ലാവരും പൂജിക്കുന്ന ദൈവം, ആ വിഗ്രഹം ഞാൻ തകർക്കും. ബ്രഹ്മാനന്ദ സ്വാമിയുടെ സൽഗുണങ്ങൾ ഞാൻ വെളിച്ചത്താക്കും. എന്ത് വിട്ടുത്തരങ്ങളാ നീ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? വേണ്ട, ഇനി അഭിനയിക്കണ്ട. അല്ലെങ്കിൽ നീ ഒരു മണ്ടി പെണ്ണ, വിവേകത്തോട് ഒന്നും ചിന്തിക്കില്ല. ലക്ഷ്യമില്ലാത്ത എന്റെ ജീവിതത്തിന് ഒരു പുനർജന്മം നൽകി നിന്നെ ഞാൻ ചതിക്കുവോ? നിനക്ക് മാത്രമേ ഞാൻ ആരാണെന്നറിയൂ. ചതിക്കാനും നിനക്ക് മാത്രമേ കഴിയൂ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ മറ്റൊരു സ്ത്രീയെ തെരഞ്ഞെടുത്തത്. എന്തിനാണെന്നല്ലേ, മറ്റുള്ളവരുടെ മനസ്സിൽ സംശയത്തിന് വഴിയൊരുക്കാതിരിക്കാൻ. ഈ ഗ്രാമത്തിൽ എനിക്കൊരു സങ്കേതം നൽകി നിന്നെ ഞാൻ സ്വീകരിച്ചാൽ ആരും വിശ്വസിക്കില്ല. ചതി അവർ മുൻകൂട്ടി കാണും. നിലനിൽപ്പിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്തത്. അത് നീ മറ്റൊരർത്ഥത്തിൽ കണ്ടു അല്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഞാൻ ഒരു സ്ത്രീയല്ലേ, ഇനി എന്നെ ചതിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ ചതിക്കില്ല. തെരഞ്ഞെടുത്തത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും വേളി കഴിക്കുന്നത് നിന്നെയായിരിക്കും. നീ എന്റെ പെണ്ണല്ലേ.
എന്നാലും ഭാർഗവിക്ക് ഈ ഗതി വന്നല്ലോ. ഭാർഗവിയെ ആരെങ്കിലും സ്നേഹിച്ച് ചലച്ചിരുന്ന നമുക്ക് പോലീസ് ചൂടറിച്ചാലോ? പോലീസിനെ പട്ടാളത്തിന് ഇങ്ങോട്ട് വരുത്തണ്ട. ഓം ഭഗവാൻ. എല്ലാം നാം അറിയുന്നു. പ്രവചനങ്ങൾ ഫലിക്കുന്നു. ദുർമൂർത്തികളുടെ ശൗര്യം അവസാനിച്ചിട്ടില്ല. ശുഭകാര്യങ്ങളെ സംഹരിക്കാൻ ആർത്തിയോട് അവർ അലയുന്നു. നാഗദൈവങ്ങൾ കൽപ്പിച്ച വേളി ഉടനെ നടക്കണം, ഇല്ലെങ്കിൽ ഈ ഗ്രാമം നശിക്കും. വിഷമിക്കണ്ട, അനർത്ഥം ശുഭലക്ഷണത്തിന്റെ സൂചനയാണ്. സ്വാമി എന്നെ അനുഗ്രഹിക്കണം. ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈശ്വര നിശ്ചയം നിന്നെ എന്റെ വാമഭാഗമാക്കി. നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു.